കർഷകനല്ലേ മാഡം, ഒന്ന് കളപറിക്കാൻ ഇറങ്ങിയതാണ്. ഇത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയായ മോഹൻലാലിൻ്റെ വാക്കാണ്. ഈ ഡയലോഗ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ മൊത്തം ചോര പുരണ്ടിട്ടുണ്ട്. ഈ കളപറിക്കൽ ലോകചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്, രക്തരൂക്ഷിതമായ കളപറിക്കൽ. എനിക്ക് അപകടമുണ്ടാക്കുന്നവനെ, എനിക്കിഷ്ടമില്ലാത്തവനെ, എൻ്റെ ചിന്തയോട് ചേർന്ന് പോകാത്തവനെ ഒരു കള പറഞ്ഞ് കള പറിച്ചെടുത്ത് കളയുന്നത് പോലെ തള്ളിക്കളയുന്ന കളപറിക്കലിൻ്റെ ഒരു രീതിയുണ്ട്. പക്ഷേ ഇന്നത്തെ സുവിശേഷം അത്തരത്തിൽ ചിന്തിക്കുന്ന കർഷകരുടെ മണ്ടക്കിട്ട് കൊട്ടുന്ന ഒരു ലോജിക്കാണ് ഇവിടുത്തെ യജമാനൻ അവതരിപ്പിക്കുന്നത്. സാധാരണ പോലെ നമ്മളും ചിന്തിക്കും, ഒരു സാധാരണ കർഷകൻ്റെ ലോജിക്ക്, വിളയല്ലേ വളരേണ്ടത്, നമ്മുടെ വേലിക്കെട്ടുകൾക്കുള്ളിൽ വിള മാത്രമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ, അവിടേക്ക് കള വരാമോ, കള വന്നാൽ തൂത്തെറിയണ്ടേ, കള കളയാനുള്ളതല്ലേ, വിള വിളയാനുള്ളതല്ലേ എന്ന് ചിന്തിക്കുന്ന മനോഭാവം ഇന്നത്തെ ഉപമയിലെ കർഷകർക്കുമുണ്ട്. പക്ഷേ അവിടെയാണ് വിവേകമതിയായ ഈ യജമാനൻ്റെ ഇടപെടൽ. അദ്ദേഹം പറയുന്നത് എന്താണ്? വേണ്ട, ഇപ്പം പറിക്കണ്ട, ഇപ്പം രണ്ടും ഒരുമിച്ച് വളരട്ടെ എന്ന് പറയുന്ന ഒരു വിവേകം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് സാധാരണ മനുഷ്യൻ്റെയും സാധാരണ വിശ്വാസിയുടെയും സാധാരണ കർഷകൻ്റെയും ലോജിക്കുകളൊക്കെ പൊളിയുന്നത്. ദൈവം എല്ലാവരെയും ഒരുപോലെ വളരാനായിട്ട് അനുവദിക്കുന്നു. ഈ യജമാനൻ മിടുക്കനാണെങ്കിൽ അവിടെ വിള മാത്രം വളരുന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്ലാൻ ചെയ്യാമായിരുന്നു, ഒരു വിഭാഗം മാത്രം മതി ഈ ലോകത്തിൽ എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ദൈവത്തെ വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ ഒരു മതം മാത്രമാണ് ലോകത്തിലുള്ളതെങ്കിൽ, ഒരേ ചിന്താഗതിയുള്ളവർ മാത്രമാണ് ലോകത്തിൽ പുലരുന്നതെങ്കിൽ, ഒരേ ഉടുപ്പിട്ട ആളുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ, ഈ ലോകം എന്ത് സൂപ്പറായിരുന്നേനെ എന്നൊരു പക്ഷേ നമ്മുടെ ലോജിക്ക് ചിന്തിച്ചേക്കാം. അവിടെയാണ് ദൈവത്തിൻ്റെ ലോജിക്ക് വ്യത്യസ്തനാവുന്നത്. എല്ലാവരും വളരട്ടെ, വ്യത്യസ്തതയുള്ളവർ വളരട്ടെ, വ്യത്യസ്തമായ മതങ്ങൾ വളരട്ടെ, വ്യത്യസ്തമായ ചിന്തകൾ വളരട്ടെ, വ്യത്യസ്തമായ ചിന്താധാരകൾ ഉണ്ടാവട്ടെ. ഈ തുറവിയാണ് ദൈവമെന്ന് പറയുന്ന വലിയ മനസ്സ്. അബ്രഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി പറയുന്ന ഒരു കുഞ്ഞു കഥ ഇങ്ങനെയാണ്. വിശ്വാസികളുടെയൊക്കെ പിതാവായ അബ്രഹം ഒരു സായന്തനത്തിൽ വീട്ടിലിരിക്കുമ്പോൾ ഒരു അതിഥി വന്നു ചേരുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ഉദാത്തമായി ആ അതിഥിയെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അത്താഴമൊരുക്കിയിട്ട് പറഞ്ഞു, സ്നേഹിത, താങ്കൾ ഇന്ന് എൻ്റെ വീട്ടിൽ അതിഥിയായിട്ടാണ് വന്നത്, താങ്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ഇന്ന് നമുക്കൊരുമിച്ചിരുന്ന് എൻ്റെ വീട്ടിലിരുന്ന് അത്താഴം കഴിക്കാം. അതിഥിക്ക് സന്തോഷമായി. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പറഞ്ഞു, എല്ലാം യഹോവയുടെ ദാനങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് അല്പനേരമൊന്ന് പ്രാർത്ഥിച്ച് യഹോവയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അതിഥി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു വിശ്വാസിയല്ല, ഞാനൊരു ദൈവവിശ്വാസിയല്ല, ഞാനൊരു നിരീശ്വരനാണ്, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല, ഞാൻ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അബ്രഹത്തിൻ്റെ മുഖം മാറി, അബ്രഹത്തിൻ്റെ കണ്ണുകളിൽ ദേഷ്യം വന്നു. അബ്രഹാം പറഞ്ഞു, ഞാൻ വിശ്വാസികളുടെ പിതാവാണ്, എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ എന്നോടൊപ്പം ദൈവത്തിന് നന്ദി പറയാതെ കഴിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവ് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതിഥി പറഞ്ഞു, അങ്ങ് ക്ഷമിക്കണം, അങ്ങേക്കൊരു മുറിപ്പാടുണ്ടാക്കിയതിൽ എനിക്ക് സങ്കടമുണ്ട്, ഞാൻ യാത്രയാവുകയാണ്, ഇതൊരു മുറിവായിട്ടങ്ങ് കരുതണ്ട എന്ന് പറഞ്ഞ് അത്താഴം ഉപേക്ഷിച്ചിട്ട് ആ അതിഥി മടങ്ങുന്നു. അന്ന് വൈകുന്നേരം അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇന്നെനിക്കൊരു അതിഥി വന്നു, പക്ഷേ നിൻ്റെ വിശ്വാസത്തോട് ചേർന്ന് പോകാത്തവനായിരുന്നു, ഞാനാണെങ്കിൽ വിശ്വാസികളുടെ പിതാവുമായിരുന്നു, അതുകൊണ്ട് എനിക്കവനെ പറഞ്ഞയക്കേണ്ടി വന്നു. അപ്പോൾ ദൈവം അബ്രഹത്തിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-60 വയസ്സായി അല്ലേ? അതെ. ഇത്രകാലം നീ അനുഭവിച്ച കാറ്റും നീ അനുഭവിച്ച മഴയും നീ കൊണ്ട വെയിലും അവനും കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ. എല്ലാ ജീവജാലങ്ങളും ഭക്ഷണവും ശ്വാസവും വായുവും എല്ലാം അവനും കിട്ടി അല്ലേ? അതെ. ഇത്രകാലം എനിക്ക് അവനോട് സഹിഷ്ണുത കാണിക്കാമെങ്കിൽ, എനിക്ക് അവനെയും ഉൾക്കൊള്ളാമെങ്കിൽ, അബ്രഹമേ, നിനക്കെന്താണ് അത് പറ്റാത്തത്? സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളോട്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള, എല്ലാ വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സുള്ള ദൈവമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ചെറിയൊരു വിഭാഗത്തിനെ, ചെറിയൊരു മനുഷ്യരെ, കുറച്ച് ചിന്തകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്?
ഇവിടെ പലപ്പോഴും വിളയോടുള്ള സ്നേഹത്തെക്കാൾ കളയോടുള്ള അസഹിഷ്ണുതയാണ് ഇവിടെ മുഴങ്ങിക്കിടക്കുന്നത്. കുറച്ചു മുമ്പ് വായിച്ചു കേട്ട ലേഖനത്തിൽ പൗലോസ്ലേഖ പറയുന്നുണ്ട്, മാത്സര്യത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരുണ്ട്, രണ്ടാമത്തത് സ്നേഹത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കലാണ്. നമ്മൾ വാശി തീർക്കാനോ മാത്സല്യത്തോടെയോ പ്രഘോഷിക്കേണ്ട ഒന്നല്ല ക്രിസ്തു എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത്. പലപ്പോഴും ഈ കള വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ തലച്ചോറിൽ നിന്ന് വിതയ്ക്കപ്പെടുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ പിശാച് ഈ കള വിതയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ ഇത് മലിനപ്പെടുത്തുന്നത്? ക്രിസ്തുവിൻ്റെ ചിന്തകളോട് ചേർന്ന് പോകേണ്ട, സുവിശേഷത്തിൻ്റെ ചിന്തകളോട് ഒരുമിച്ച് പോകേണ്ട നമ്മുടെ തലച്ചോറുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ഇന്ന് കളയുടെ, അശാന്തിയുടെ, വെറുപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നുണ്ട് സുവിശേഷം എന്ന വ്യാജേനെ. സ്നേഹമുള്ളവരെ, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ള കർഷകരായിട്ട് മാറുന്നത്. ഈ കളയും വിളയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നമ്മുടെ നെൽപ്പാടങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നെല്ലിൻ്റെ ഒപ്പം വരിനെല്ലുണ്ടാവും. കാഴ്ചയിലും ലുക്കിലും അപ്പിയറൻസിലും തനി നെല്ല് പോലെ തന്നെ. പക്ഷേ നെൽവിത്തുകളുടെ അത്രയും എണ്ണമുണ്ടാകാറില്ല, ലുക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. പലപ്പോഴും ഈ കളയെന്ന് പറയുന്നത് വിള പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കള ഏതാണ്, വിള ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? ഒറ്റ ഉത്തരമാണ്, ഫലം കൊണ്ടാണ്. ജീവിതത്തിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലം കൊണ്ടാണ് ഇത് കളയായിരുന്നോ ഇത് വിളയായിരുന്നോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മൾ വിളയേണ്ടവരാണെങ്കിൽ നമ്മുടെ ഫലത്തിൽ ഉണ്ടാകണം അത്. നമ്മുടെ കൂടെയുള്ള കളയെന്ന് പറഞ്ഞ് പറിച്ച് കളയുമ്പോഴല്ല നമ്മൾ വിളയാവുന്നത്, ഫലം ചൂടിച്ചുകൊണ്ടാണ് ഞാൻ വിളയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്, പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടല്ല. സ്നേഹമുള്ളവരെ, ഇതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. എനിക്ക് ചുറ്റും നിൽക്കുന്ന, എനിക്ക് എതിരഭിപ്രായമുള്ള, എനിക്ക് ഒത്തുപോകാൻ പറ്റാത്തവരെ കളയണം, അവനെ ഇല്ലായ്മ ചെയ്യണം, അവനെ തൂത്തടിക്കണം എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല. മറിച്ച് എൻ്റെ ഉള്ളിലെ നന്മ പൂത്തുലയുന്ന കാലം വരെ കാത്തിരിക്കാം, ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടട്ടെ ആര് നല്ലത് ആര് മോശം. ഇതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഈ കർഷകനുണ്ടായ ഒരു ഇരുത്തമുണ്ട്, അദ്ദേഹത്തിനുള്ള ഒരു ക്ഷമയുണ്ട്, അദ്ദേഹത്തിനുള്ള കാത്തിരിപ്പിൻ്റെ വിവേകമുണ്ട്. ആ വിവേകം ഇന്ന് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. കള പറിക്കാൻ എടുത്തു ചാടുന്ന കർഷകരുടെ ഒരു സ്വഭാവം, കള പറിക്കാൻ തിടുക്കം കൂട്ടുന്ന ഒരു കർഷകരുടെ സ്വഭാവം, മുൻവിധിയോടുകൂടി കളയെന്ന് പറഞ്ഞ് സമീപിക്കുന്ന ഒരു മനോഭാവം നമുക്കിടയിലുണ്ട്. നിറത്തിൻ്റെ, മതത്തിൻ്റെ, ജാതിയുടെ, വർഗത്തിൻ്റെ ഒക്കെ പേരിൽ അവൻ കള, ഇത് വിള എന്ന് പറഞ്ഞ് നമ്മൾ ചാപ്പ കുത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അത് ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കർഷകൻ കാണിച്ച, യജമാനൻ കാണിച്ച ഒരിരുത്തത്തിൻ്റെ മനോഭാവമുണ്ട്. കളയും വിളയും ഒരുമിച്ച് വളരട്ടെ. ആരാണ് കളയെന്നും ആരാണ് വിളയെന്നും കാണിക്കുന്നത് കാലമാണ്, അത് കാണിച്ചു തരേണ്ടത് കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് കാട്ടിക്കൂട്ടാൻ നിൽക്കണ്ട, കാണിച്ചു കൊടുക്കാനും നിൽക്കണ്ട, അത് കാലമാണ്, അത് ദൈവമാണ് വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഈ കളയെന്ന വ്യാജേനെ ഇന്ന് നമ്മുടെ ഉള്ളിൽ കയറുന്നത്, അല്ലെങ്കിൽ കള പോലെ ഇന്ന് കുത്തിപ്പടരുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള തീവ്രവാദപരമായ ഇത്തരം ചില മനോഭാവങ്ങളാണ്. അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്നും ക്രിസ്തുവിൻ്റെ സഭയെ സംരക്ഷിക്കലാണെന്നും ക്രിസ്തുവിൻ്റെ മക്കളെ കാക്കലാണെന്നുമൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന സാമാന്യ ബോധമുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ആ വിളകൾക്കിടയിൽ ഒളിഞ്ഞു കയറുന്ന ഈ കളകളെയും അതിൻ്റെ പിന്നിലുള്ള കളികളെയും കാണാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ കള വിതച്ച് കടന്നു കളയുന്ന പിശാചിനെ പറ്റി, കള്ളനെ പറ്റി സുവിശേഷം പറയുമ്പോൾ, അയാൾ ഇരുട്ടത്താണ് വന്ന് കള വിതയ്ക്കുന്നത്. അയാളുടെ മുഖം ആരും കാണുന്നില്ല, അയാളുടെ പേരാർക്കും അറിയില്ല, അയാൾ ഇരുളിൻ്റെ മറവിലാണ് കള വിതച്ച് കടന്നു കളയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ കള വിതയ്ക്കൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം സൈബർ സ്പേസുകളാണ്, സൈബർ ഇടങ്ങളാണ്. അവിടെ കമൻ്റുകളായി, പോസ്റ്റുകളായി അവിടെ വിതയ്ക്കപ്പെടുന്ന ചില സന്ദേശങ്ങളുണ്ട്, ചില ആശയങ്ങളുണ്ട്, പ്രചരിപ്പിക്കപ്പെടുന്ന ചില തത്വങ്ങളുണ്ട്. ഇതൊരു പക്ഷേ ഇന്നത്തെ ഈ കള വിതയ്ക്കൽ തന്നെയാണ്. കാരണം മുഖമില്ലാത്ത കള വിതയ്ക്കുന്ന ആളാണ്, കള്ളനാണ്, ഇരുളിൻ്റെ മറവിലാണ്.
നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ആവേശം കൊള്ളിപ്പിക്കുന്ന, നമ്മളെ സംഘടിപ്പിക്കുന്ന പല സന്ദേശങ്ങളും സൈബറിടത്തിലെ മെസ്സേജുകളും വാട്സാപ്പിലെ പോസ്റ്റുകളും ഒക്കെ പലപ്പോഴും മുഖമില്ലാത്ത, പേരില്ലാത്ത ഫേക്ക് ഐഡികളിൽ നിന്നാണ് വരുന്നത്. ഒരുപക്ഷെ അന്നത്തെ കളവിതയ്ക്കലിൻ്റെ ഇന്നത്തെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ ഇത് കാണാം. ഈ സൈബറിടത്തിൽ നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും വായിക്കുന്നതും അതിൻ്റെ എക്സ്റ്റൻഷനായി നമ്മുടെ ജീവിതവും പെരുമാറ്റവും മാറുമ്പോൾ കളവിതയ്ക്കുന്നവൻ ജയിക്കുകയും കൃഷിക്കാരൻ തോൽക്കുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് തിരിച്ചറിയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. കർത്താവിനോട് ചേർന്ന് ചിന്തിക്കാനുള്ള ആ വിധക്കാരനുണ്ടായ വിശ്വമാനവികത അല്ലെങ്കിൽ വിശാലത നമ്മുടെ മനസ്സിനുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നല്ല നിലത്ത് വചനം വിതയ്ക്കപ്പെടുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ആഴ്ചത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് നല്ല നിലത്ത് വിതയ്ക്കപ്പെടുന്നത് കൊണ്ട് മാത്രം നല്ലതാകണമെന്നില്ല. സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ കളകളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ്, ആരാണ് കള, ആരാണ് വിള? ഞാൻ വിള എന്നും നീ കള എന്നും പറയുമ്പോൾ അതിലൊരു മുൻവിധിയുണ്ട്, അതിലൊരു വിധി തീർപ്പുണ്ട്. നിന്നെ കളയെന്ന് വിളിക്കുമ്പോൾ അറിയാതെ ഞാൻ എന്നെ വിളയായിട്ട് സമർത്ഥിക്കുകയാണ്. ആരാണ് വിളയെന്നും ആരാണ് കളയെന്നും നമ്മളല്ല തീരുമാനിക്കേണ്ടത്. വളരേണ്ടത് ഞാനാണെന്നും പുറന്തള്ളപ്പെടേണ്ടത് അവനാണെന്നും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വൃത്തികെട്ട മനസ്സുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അവനെ കളയെന്നും എന്നെ വിളയെന്നും വിളിച്ച് തരംതിരിക്കാൻ ഞാൻ ആരാണ്? നമ്മൾ ആളല്ല. ഒരു കള ഒരുപക്ഷെ വിളയായി നാളെ മാറിയേക്കാം. അതിന് ബൈബിൾ തരുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് വലത് കള്ളൻ. ജീവിതകാലം മൊത്തം കളയായി ജീവിച്ച മനുഷ്യനാണ്, പക്ഷെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം വിളയായി മാറുന്നുണ്ട്. ഇനി ഈ വിളയായ നമ്മൾ കളയായി മാറാനും എളുപ്പമാണ്. ഞാൻ വിചാരിച്ചാൽ മതി, നമ്മൾ വിചാരിച്ചാൽ മതി, എൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കടന്നുകൂടി അപരനെ വിധിച്ച് മാറ്റി നിർത്തി മുദ്രകുത്തി ചാപ്പകുത്തി മാറുമ്പോൾ പതുക്കെ പതുക്കെ എൻ്റെ വിളയുടെ ക്വാളിറ്റിയാണ് പോകുന്നത്. ഞാൻ കളയായി രൂപമാറ്റം വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെയും വിളയെന്നും കളയെന്നും വകഞ്ഞു മാറ്റാൻ നമ്മളാളല്ല. അത് കാലം തെളിയിക്കട്ടെ, അത് ഫലങ്ങൾ തെളിയിക്കട്ടെ, അത് ദൈവം തെളിയിക്കട്ടെ. ഒരുമിച്ച് വളരാം. ചുറ്റും വളരുന്നവരെ ഉൾക്കൊള്ളാനും അവരെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവരെല്ലാവരും ഈ മണ്ണിൽ ഒരുപോലെ വളരട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഏകതാനതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, യൂണിഫോമിറ്റി അല്ല ദൈവം അപേക്ഷിക്കുന്നത്, വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളെയും ഡൈവേഴ്സിറ്റികളെയും വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയമുള്ള മനുഷ്യരായിട്ട് മാറുന്നത്. ഒരൊറ്റ ദർശനം പത്രോസ്ലിയേക്ക് കർത്താവ് കൊടുക്കുന്നുണ്ട്. ഒരു പാത്രം വരാണ് താഴേക്ക് ആകാശങ്ങളിൽ നിന്ന്. എന്നിട്ട് പത്രോസിനോട് പറയുന്നു, നീ ഭക്ഷിക്കുക. നിങ്ങൾ ചിന്തിക്കരുത് അതിലെ നല്ല ഇനം പഴങ്ങളായിരുന്നെന്ന്. നിങ്ങൾ ചിന്തിക്കരുത് അതിൽ നല്ല ഇനം മാംസമായിരുന്നെന്ന്. നിങ്ങൾ ചിന്തിക്കരുത് അതിലെ നല്ല ഇനം പച്ചക്കറികളായിരുന്നുള്ളത് അല്ലായിരുന്നു. അതിലെ തേനും അതിലെ തേളും പാറ്റയും പുഴുക്കളും എല്ലാമുള്ള സകലജാതി ജന്തുമൃഗങ്ങളുമുള്ള കാണാൻ അറപ്പ് തോന്നിക്കുന്ന ഒരു പാത്രമായിരുന്നു. ആ പാത്രത്തിൽ പൊളഞ്ഞുകിടക്കുന്ന പുഴുക്കളുണ്ടായിരുന്നു, ക്ഷുദ്രജീവികളുണ്ടായിരുന്നു. എന്നിട്ട് പത്രോസിനോട് ഭക്ഷിക്കാൻ പറയുകയാണ്. അപ്പോൾ പത്രോസ് ചോദിച്ചു, ദൈവമേ ഇത് ഞാൻ ഭക്ഷിക്കാനോ? ഈ ഭക്ഷണം നിനക്ക് തരുന്നത് ഞാനാണെങ്കിൽ പിന്നെ നിനക്ക് കഴിച്ചാലെന്താണ്? ഇതാണ് ചരിത്രത്തിൽ ദൈവം വെളിപ്പെടുത്തിയ വലിയൊരു ഇടപെടൽ. വിജാതീയനെ സഭയിലേക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്ന ചിന്ത വന്നപ്പോൾ ദൈവം കൊടുത്ത ദർശനമാണിത്. എല്ലാം നല്ലതാണ് അല്ലെങ്കിൽ ഇത് നല്ലത് അത് അശുദ്ധിയാണെന്ന് പറയാൻ നീ ആരാണ്? ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ, സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിനോടൊപ്പം ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് മാറാം. എല്ലാവരും ഒരുപോലെ വളരട്ടെ, എല്ലാവരും ഒരുപോലെ ജീവിക്കട്ടെ. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലത നമുക്കുണ്ടാകുമ്പോൾ വിവേകമതിയായ യജമാനൻ്റെ മനസ്സായി നമ്മൾ ഓരോരുത്തരും മാറും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് വിളയാം, അത് നമ്മുടെ നന്മകൾ കൊണ്ട്. നമുക്ക് ഫലം ചൂടാം, നമ്മുടെ ഉള്ളിലെ നന്മകൾ കൊണ്ട്. നമുക്ക് ആരെയും കളയെന്ന് പറഞ്ഞ് പറിച്ച് മാറ്റാതിരിക്കാം, വകഞ്ഞ് മാറ്റാതിരിക്കാം, വേലിക്കെട്ടുകൾ തീർക്കാതിരിക്കാം. സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കാം, സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാം. ക്രിസ്തു ജീവിക്കട്ടെ. ആമേൻ.